Hi all, welcome back to my channel. So in the first video is regarding the recruitment of probationary officer in SBI. So idu almost ellarkku ariyarikkum ennalum first aata apply cheyan povunnarku helpful agatte nichana oru video cheynathu. So State Bank of India probationary officers inde recruitment nu vilichittunde and application random April start cheyidu and 22nd April aanu close cheyyum. So namukku details nokkam. ആപ്ലിക്കേഷൻ ഓൺലൈൻ മോഡലാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഈ ടെസ്റ്റിന് മൂന്ന് ഫേസസ് ഉണ്ടാവും. പി ഒ എക്സാമിനേഷന് ഫസ്റ്റ് പ്രിലിംസ്, അത് കഴിഞ്ഞ് മെയിൻ എക്സാം, അത് കഴിഞ്ഞ് ഗ്രൂപ്പ് എക്സസൈസ് ആൻഡ് ഇൻ്റർവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓരോ ലെവലും ക്വാളിഫൈ ആകുന്നവർക്ക് മാത്രം അടുത്ത ലെവലിലേക്ക് പോവാം. അപ്പോൾ ഡേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പം അവർ ടെൻറ്റേറ്റീവായിട്ട് ഡേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. വീക്സ് ആണ് തന്നേക്കുന്നത്. ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ ജൂൺ 16 വരെ നടക്കാം. ജൂൺ 8 മുതൽ അങ്ങനെ ലാസ്റ്റ് ഡിക്ലറേഷൻ ഓഫ് ഫൈനൽ റിസൾട്ട് പറഞ്ഞേക്കുന്നത് സെക്കൻഡ് വീക്ക് ഓഫ് ഒക്ടോബർ ആണ്. അപ്പോൾ മൊത്തം വേക്കൻസി എന്ന് പറഞ്ഞാൽ 2000 ഹ്യൂജ് നമ്പർ വേക്കൻസീസ് വന്നിട്ടുണ്ട്. 2000 വേക്കൻസി ഉണ്ട്. കാറ്റഗറൈസ് വൈസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് 2000 വേക്കൻസീസ്. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ ഏത് ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യാം. ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഇപ്പം ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് നിങ്ങളുടെ റിസൾട്ട് ഓഗസ്റ്റ് 31, 2019 മുൻപേ വന്നിരിക്കണം. അന്നോ അതിന് മുൻപേ വന്നിരിക്കണം. അതും മിക്കവാറും എല്ലാവർക്കും വരും ഓഗസ്റ്റിനൊക്കെ മുമ്പേ. സോ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ BSc, BCOM, BA, BTech എന്താണെങ്കിലും ഒരു ഇഷ്യൂ ഇല്ല. മിനിമം എലിജിബിലിറ്റി ഗ്രാജുവേഷനാണ്. പിന്നെ പെർസെൻറ്റേജിൻ്റെ കാര്യമൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. സോ ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ 60% ആണ് പറഞ്ഞേക്കുന്നത് കട്ട് ഓഫ് ജനറൽ കാറ്റഗറിക്ക്. അപ്പം 59.9960 ആയിട്ട് കൗണ്ട് ചെയ്യില്ല. അതുപോലെ റിസർവേഷൻ കാറ്റഗറിക്ക് പറഞ്ഞേക്കുന്നത് 55% ആണ്. സോ അതിൽ ലെസ്സാകാൻ പാടില്ല. 54.99 ആകാൻ പാടില്ല. ഏജ് ലിമിറ്റ് 21 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അതായത് 1998 to 1989 അതിൻ്റെ ഇടയ്ക്ക് ജനിച്ചിട്ടുള്ള, അതായത് April 1 അതിനിടയ്ക്ക് ജനിച്ചിട്ടുള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഗവൺമെൻറ് നോംസ് അനുസരിച്ചുള്ള റിലാക്സേഷൻ ഉണ്ട് എല്ലാ കാറ്റഗറിക്കും തന്നെ. SC ST 5, OBCക്ക് 3, പിന്നെ PWD കാൻഡിഡേറ്റ്സിന് SC ST ആണെങ്കിൽ 15, OBC ആണെങ്കിൽ 13, ജനറൽ ആണെങ്കിൽ 10 ഇയേഴ്സ്, പിന്നെ എക്സ് സർവീസ് മാൻ അങ്ങനത്തെ കാറ്റഗറിക്ക് 5 ഇയേഴ്സ്. പിന്നെ കാശ്മീർ അവിടെ റയോട്ടിൻ്റെ സമയത്ത് താമസിച്ചവർക്ക് 5 ഇയേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ PWD കാൻഡിഡേറ്റ്സ് എന്നൊക്കെ അറിയാണ് പറയുന്നത്. സോ കഴിഞ്ഞിട്ട് പറയാനുള്ളത് സെലക്ഷൻ പ്രോസസ്സിൻ്റെ പ്രിലിംസിൻ്റെ ആണ്. ഇത് അവർ സിലബസ് തന്നിരിക്കുന്നതാണ്. ഫസ്റ്റ് സ്റ്റേജ് പ്രിലിമിനറി എക്സാമിനാണ് ഞാൻ പറഞ്ഞല്ലോ. അതിന് 100 questions ഉണ്ടാവും, 60 minutes. സെഷൻ വൈസ് ആണ്. 3 സെഷൻ ഉണ്ട്. ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിന് 30 questions 20 മിനിറ്റ് തരും ചെയ്യാനായിട്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 questions 20 മിനിറ്റ് തന്നെ. റീസണിങ് എബിലിറ്റിക്കും 35 questions 20 മിനിറ്റ്. സോ ഒരു മിനിറ്റ് വൈസ് ആണ് നമുക്ക് ഫസ്റ്റ് റീസണിങ് എബിലിറ്റി തുടങ്ങുക. അങ്ങനെ വിചാരിക്കേണ്ട, അവർ തരും ഫസ്റ്റ് ഏതാണ് അത് തന്നെ തുടങ്ങി. 20 മിനിറ്റ് ആകുമ്പോൾ അത് ക്ലോസ് ആകും. അപ്പോൾ അടുത്ത സെഷൻ വരും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ടോട്ടൽ 60 മിനിറ്റ്സിനുള്ള എക്സാമിനേഷൻ. സെക്കൻഡ് ഫേസും ഇതുപോലെ തന്നെയാണ്. അവിടെ 4 എണ്ണം ഉണ്ട്. റീസണിങ് എബിലിറ്റി, ഡേറ്റ അനാലിസിസും ജനറൽ എക്കണോമി, ബാങ്ക് അവയർനെസ് ഒക്കെ. അപ്പോൾ ഇംഗ്ലീഷ് ഇത്രയും. ഇതിന് 155 questions ആണ്. 200 മാർക്കിനാണ് നടത്തുന്നത്. 3 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്. സെഷൻ വൈസ് ആണ് കേട്ടോ ഡ്യൂറേഷൻ ഇതിനും. ഇനി നമുക്ക് പെനൽറ്റി ഉണ്ട്. 1/4 mark പെനൽറ്റി ആണ്. ഇനി ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് അല്ലെ, ഗ്രൂപ്പ് എക്സസൈസ് എന്താണ് തരുന്നതെങ്കിലും അതിന് 20 marks. ഇൻ്റർവ്യൂവിന് 30 marks വെച്ചായിരിക്കും എടുക്കുക. പിന്നെ എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ കാര്യം പറയുകയാണ് എങ്കിൽ എറണാകുളത്താണ്. എറണാകുളത്തല്ല, സോറി, നമുക്ക് എല്ലാ സ്ഥലത്തുണ്ട്. ഞാൻ ലാസ്റ്റ് പറയാം, അത് ലാസ്റ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ റെമ്യൂണറേഷൻ്റെ കാര്യമാണ് അടുത്തത് പറയുന്നത്. ബേസിക് പേ 27,620 രൂപയാണ്. പിന്നെ കുറേ അലവൻസസ് ഒക്കെ ഉണ്ട്. ബാങ്കിൻ്റെ ജോലിക്ക് നല്ല സാലറിയുള്ള ജോലി തന്നെയാണ്.
അപ്പോൾ സി ടി സി അതായത് ഇയർലി നിങ്ങൾക്ക് വരാൻ പോകുന്നത് മിനിമം 8.20 ലക്ഷം രൂപ, മാക്സിമം 13.08 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതിന് ഇടയ്ക്ക് ഏതായാലും മിനിമം നിങ്ങൾക്ക് 8 ലക്ഷം രൂപ കിട്ടിയിരിക്കും ഒരു വർഷം. അപ്പോൾ മാക്സിമം 13 വരെ ആകാം, ഡിപ്പെൻഡിങ് ഓൺ നിങ്ങളുടെ പൊസിഷൻ, പൊസിഷൻ നിങ്ങളുടെ പോസ്റ്റിംഗ് പൊസിഷൻ, അതായത് നിങ്ങൾക്ക് എവിടെയാണോ പ്ലേസ്ഡ് ആക്കുന്നത്, കേരളത്തിലാണോ അതോ റൂറൽ ഏരിയ ആണോ അതോ ടൗണിലാണോ, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും നിങ്ങളുടെ റെമ്യൂണറേഷൻ മാറാനായിട്ട്. ഇനി എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ ബാങ്കിൽ ബോണ്ടായിട്ട് കൊടുക്കണം. അത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ 2 കൊല്ലം പ്രൊബേഷണറി ഓഫീസറായിട്ട് പ്രൊബേഷനിലായിരിക്കും, പ്രൊബേഷണറി ഓഫീസർ അണ്ടർ പ്രൊബേഷൻ ഫോർ 2 ഇയേഴ്സ്. സോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ 2 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപെയോ ഇല്ലെങ്കിൽ നിങ്ങൾ സർവീസിൽ കയറിയിട്ട് 3 വർഷം, അതായത് ബാങ്കിന് 3 വർഷം നിങ്ങൾ സെർവ് ചെയ്യണം മൊത്തത്തിൽ. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 2 ലാക്സ് റുപ്പീസ് ബാങ്ക് എടുക്കും, ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കിട്ടും. ഇനി ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജനറലി ഈ EWS OBC കാറ്റഗറിക്ക് 750 രൂപയാണ്, ബാക്കി SC ST ആൻഡ് PWD കാൻഡിഡേറ്റ്സിന് 125 രൂപ. ഇനി പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഞാൻ ഓൾറെഡി LIC AAO അകത്തും IDBI അകത്തും പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ട്. ഒരു വ്യത്യാസമുണ്ട്, ഇവിടെ SC ST OBC അല്ല, SC ST ആൻഡ് റിലീജിയസ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി കാൻഡിഡേറ്റ്സിനാണ്. അപ്പം കേരളത്തിൽ ഒരു സെൻറ്ററേ പറഞ്ഞിട്ടുള്ളൂ, എറണാകുളത്താണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ചാൻസസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ചാൻസസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെയിൻസ് എക്സാം, അതായത് പ്രിലിംസ് അല്ല കൗണ്ട് ചെയ്യുന്നത്, മെയിൻസ് എക്സാം ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 4 വട്ടം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജനറൽ ആൻഡ് EWS PWD കാറ്റഗറി ആണ് ഈ ഒരു പ്രാവശ്യം. OBC ആണെങ്കിൽ 7, OBC PWD ആണെങ്കിൽ 7, SC ST ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, എത്ര തവണ വേണമെങ്കിലും എഴുതാം. ഇനി ചില ഇയേഴ്സിൽ മെയിൻസ് നടത്തിയിട്ടുണ്ടാവുള്ളൂ, പ്രിലിംസ് നടത്തിയിട്ടുണ്ടാവില്ല, അങ്ങനെ ആണെങ്കിൽ അതിനെ ഒന്നായിട്ട് കൗണ്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഹൗ ടു അപ്ലൈ, നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയാൽ ആപ്ലിക്കേഷൻ ലിങ്കിൻ്റെ ഫോം ഇതുണ്ട്, ലിങ്ക് ഞാൻ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് എക്സാം സെൻറ്റേഴ്സ് ആണ്. അപ്പോൾ കേരളത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കേരളത്തിൽ പ്രിലിംസ് നടക്കാൻ പോകുന്നത് ആലപ്പുഴ, കണ്ണൂർ, കൊച്ചിൻ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, ട്രിവാൻഡ്രം, ഇത്രയും സ്ഥലത്താണ് മെയിൻസ് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും വെച്ച് നടക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ബൈ.